നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫേസ്ബുക്കിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫേസ്ബുക്കിൽ പുതിയൊരു പ്രൊഫൈലല്ല, നമ്മൾ പുതിയൊരു പേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് മൂന്ന് ലൈൻസ് കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ പേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. പേജസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജുകൾ കാണാൻ പറ്റുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ ഒരു പേജും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ മുകളിൽ കാണുന്ന ഈ ഒരു ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്താൽ നമ്മുടെ പേജിൻ്റെ പേര് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് എന്ത് പേരാണോ വേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതേ ഒരു ചാനലിൻ്റെ ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ ഒരു പേര് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ നമ്മളോട് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള പേജാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് കാറ്റഗറി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ക്രിയേറ്റർ എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിൽ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാറ്റഗറീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ടെക്കും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ടെക്ക് സെർച്ച് ചെയ്ത സമയത്ത് ഇവിടെ സയൻസ് ആൻഡ് ടെക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലോട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ചിലപ്പം നിങ്ങളത് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചാനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുക്കിംഗ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ടുള്ള കാറ്റഗറീസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ചിലപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഷോപ്പ് എന്ത് ടൈപ്പാണെന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറി ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം താഴെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പേജിൽ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറയും. ഫസ്റ്റ് നമ്മൾ ബയോ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ പറ്റിയിട്ടുള്ള ബയോ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ ബയോയിൽ ടെക് വീഡിയോ ക്രിയേറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കോൺടാക്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഭാഗത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. തൽക്കാലം ഞാൻ ഇമെയിലും ഫോൺ നമ്പറും കൊടുക്കുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വർക്കിംഗ് അവേഴ്സ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരു ഷോപ്പും കാര്യങ്ങളൊന്നുമല്ല നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നോ വർക്കിംഗ് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഡി പിയും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ ചാനൽ ആർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഡി പി ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചാനൽ ആർട്ട് ബാക്കിലുള്ളത് മാറ്റിയിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെ നമുക്ക് എഡിറ്റ് ആക്ഷൻ ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ നമുക്ക് ട്രൈ ഇറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആക്ഷൻ ബട്ടണാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ തന്നെ കോൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങളെ ഫോണിലോട്ട് കോളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇമെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല, വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിൽ മെസ്സേജ് കൊടുക്കുകയാണ്. നിർബന്ധമായിട്ടും കൊടുക്കണം എന്നില്ല, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ എന്തായാലും മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിച്ചാൽ ഇതുപോലുള്ളൊരു പേജ് വരുന്നതായിരിക്കും. എന്നിട്ട് സേവ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ താഴെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ആ ഒരു പേജും വാട്സപ്പും കണക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കണക്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. എന്തായാലും ഞാൻ അത് സ്കിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി അടുത്തൊരു പേജിൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ പേജ് ആരും ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ
നമുക്ക് ഓരോരോ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ ഈ ഒരു പേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരോ ദിവസം മാക്സിമം 1000 ആൾക്കാരെ വരെ ഇൻവൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ഇപ്പം ഇൻവൈറ്റ് ചെയ്യുന്നില്ല ആരെയും. എന്തായാലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഇവിടെ താഴെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രൊമോഷണൽ ഇമെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കിയിടാം. പക്ഷെ ഞാൻ ഓണാക്കിയിടുന്നില്ല, ഞാൻ ഫസ്റ്റത്തെ കാര്യം മാത്രമേ ഓണാക്കിയിടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പേജ് ഹെൽത്ത് ഗുഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് വാട്സപ്പ് ആയിട്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പേജിലോട്ട് ഫോട്ടോസോ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ചിഹ്നം കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല, ഇനി റീൽസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീൽസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, റീൽസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ളവർ നമ്മുടെ ഈ ഒരു പേജ് എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വ്യൂ ആസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ളവർ നമ്മുടെ പേജ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.